ഈ ലോകത്ത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തത് എന്ന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ട്രെയിനിൽ മനുഷ്യരല്ലാതെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ യാത്ര ചെയ്യാറുണ്ടോ? ഉണ്ടെന്ന് പറയാതെ വയ്യ. ദാ ഒരു കാളയാണ് ട്രെയിനിൽ യാത്ര ചെയ്തിരിക്കുന്നത്. ജാർഖണ്ഡിൽ നിന്നും ബീഹാർ വരെയാണ് ഈ കാള ട്രെയിനിൽ യാത്ര ചെയ്തത്. മിർസ ചുക്കി സ്റ്റേഷനിൽ നിന്നാണ് വിചിത്രമായ ഈ കാഴ്ച. പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായപ്പോൾ അജ്ഞാതരായ 10-12 പേർ ട്രെയിനിൽ ഒരു കാളയുമായി കയറുകയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരോട് അതിനെ സാഹിബ് ഗഞ്ചിൽ ഇറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് യാത്രക്കാർ മനസ്സിലാക്കിയെടുക്കും മുമ്പ് തന്നെ കാളയെ കമ്പാർട്ട്മെന്റിൽ കെട്ടിയിട്ട് വന്നവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കാളയെ കണ്ട് പേടിച്ച് അപ്പോൾ തന്നെ മറ്റു ബോഗികളിലേക്ക് മാറിപ്പോയി. ചിലരാകട്ടെ ഈ വിചിത്രമായ ദൃശ്യം ഫോണിൽ പകർത്തി. കോച്ചിൽ കുറച്ച് യാത്രക്കാർ മാത്രമാണുള്ളതെന്ന് വീഡിയോയിൽ കാണാം. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നയാൾ സമീപത്തിരുന്ന ഒരു യാത്രക്കാരനോട് കാള എങ്ങനെ ട്രെയിനിനുള്ളിൽ ചെന്നുപെട്ടു എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. മിർസ ചുക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10-12 പേർ വന്ന് കാളയെ ട്രെയിനിൽ കയറ്റി ഒരു സീറ്റിൽ കെട്ടിയിട്ട് പോയി. അജ്ഞാതർ യാത്രക്കാരോട് കാളയെ അഴിച്ച് സാഹിബ്ഗഞ്ച് സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിലെ മിർസ ചൌക്കിൽ നിന്ന് സാഹിബ്ഗഞ്ചിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന മാധ്യമപ്രവർത്തകനായ പ്രകാശ് കുമാറാണ് വീഡിയോ ട്വിറ്ററിൽ പങ്കുവച്ചത്. ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടത്. ഇതൽപ്പം അതിര് കടന്നു പോയെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തിയത്. റെയിൽവേ പോലീസ് എവിടെ പോയെന്നും ആളുകൾ കമന്റിൽ ചോദിക്കുന്നുണ്ട്. നിരവധി പേരാണ് പോസ്റ്റ് റീട്വീറ്റ് ചെയ്തത്. ഇതുപോലെ പശ്ചിമബംഗാളിൽ ഒരു കുതിര ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ദൃശ്യം വൈറലായിരുന്നു. ഗഫൂർ അലി മൊല്ല എന്നയാളുടെ കുതിരയായിരുന്നു അത്. ഇയാൾക്കെതിരെ പിന്നീട് റെയിൽവേ ആക്ട് പ്രകാരം കേസെടുത്തു. ദക്ഷിണ ദുർഗാപൂരിൽ നിന്ന് നേത്രയിലേക്ക് 23 കിലോമീറ്റർ ദൂരം ട്രെയിനിൽ കുതിരയുമായി യാത്ര ചെയ്യാനായിരുന്നു ഇയാളുടെ തീരുമാനം. ഒരു മത്സരത്തിൽ പങ്കെടുപ്പിച്ച ശേഷം തിരികെ കൊണ്ടുവരികയായിരുന്നു കുതിരയെ. എന്നാൽ കുതിര ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടി ഇയാൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഉടമയെ പിന്നീട് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.